കോലിബി സഖ്യവുമായി കോട്ടയത്ത് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് കങ്ങഴ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിലാണ് ബി ജെ പിയും കോൺഗ്രസും ലീഗും ഇടതുമുന്നണിക്കെതിരെ ഒരു പാനലായി മത്സരിക്കുന്നത്. ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും ലീഗിന്റെയും പ്രധാന പ്രാദേശിക നേതാക്കളാണ് മത്സരരംഗത്തുള്ളത്. നിലവിൽ കങ്ങഴ സർവീസ് സഹകരണ ബാങ്കിൽ യു ഡി എഫിന് 8ഉം എൽ ഡി എഫിന് 6ഉം അംഗങ്ങളാണ് ഉള്ളത്. ഭരണം നഷ്ടപ്പെടുമെന്ന ഭയത്താൽ ഇക്കുറി ബി ജെ പിയെ കൂടെ കൂട്ടിയാണ് യു ഡി എഫ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി രഞ്ജിത് കുമാർ വി, പഞ്ചായത്ത് കമ്മിറ്റി അംഗം കെ എസ് രവീന്ദ്രൻ, ബി ജെ പി കോട്ടയം ജില്ലാ കമ്മിറ്റി അംഗം പി എസ് ശ്രീലത എന്നിവരാണ് യു ഡി എഫ് പാനലിൽ മത്സരിക്കുന്നത്. എൽ ഡി എഫിനെ പരാജയപ്പെടുത്താൻ അവിശുദ്ധ കൂട്ടുകെട്ടാണ് കോൺഗ്രസിൻ്റെതെന്ന് സി പി എം ആരോപിക്കുന്നു. അതുപോലെ കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് ഭരിച്ച് ഒറ്റയ്ക്ക് മത്സരിച്ച് നേടിയ ഒരു ബാങ്കിൽ ഈ പ്രാവശ്യം ഭരണം അവരുടെ കയ്യിൽ നിന്ന് പോകുമെന്നുള്ള ഒരു അവസ്ഥ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന അവരെ എതിർക്കുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന ആ പാർട്ടി അവരെ കൂട്ടുപിടിച്ചുകൊണ്ട് ആണിപ്പോൾ ഈ ഭരണം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. അത് ജനങ്ങളുടെ ഇടയിൽ വലിയ പ്രതിഷേധത്തിന് ഇടവരുത്തിയിട്ടുണ്ട്. ബി ജെ പി നേതാക്കൾക്കൊപ്പം മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് നാസർ കങ്ങഴ, കോൺഗ്രസ് ഡി സി സി അംഗം ജോമോൻ മാത്യു, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നിയോജകമണ്ഡലം പ്രസിഡന്റ് സി വി തോമസുകുട്ടി, കങ്ങഴ ഗ്രാമപഞ്ചായത്ത് അംഗം അജിത് തകടിയേൽ എന്നിവരും മത്സരരംഗത്തുണ്ട്. ഐക്യജനാധിപത്യ മുന്നണി എന്നതിന് പകരം ജനാധിപത്യ സഹകരണ സംരക്ഷണ മുന്നണി എന്ന പേരിലാണ് മത്സരിക്കുന്നത്. കോലിബി സഖ്യത്തെക്കുറിച്ച് പ്രതികരണം തേടിയെങ്കിലും ബി ജെ പി ലീഗ് കോൺഗ്രസ് നേതാക്കൾ ഒഴിഞ്ഞുമാറി. ഇ ഡി എ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൻ്റെ സഹകരണ മേഖലയെ തകർക്കാൻ കേന്ദ്ര സർക്കാർ ബോധപൂർവം ശ്രമിക്കുമ്പോഴാണ് ഇവിടെ കോൺഗ്രസും ബി ജെ പിയും ഒരുമിച്ച് മത്സരിക്കുന്നത്. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.